കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ താമരം കുളങ്ങര പൊരുണി വയലിൽ സ്വകാര്യ വ്യക്തി കൈപ്പാട് പ്രദേശം മണ്ണിട്ട് നികത്തിയതായും കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചതായും പരാതി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 14 വാർഡിൽ ഉൾപ്പെട്ട താമരം കുളങ്ങര പൊരൂണി വയലിലും കൈപ്പാട് പ്രദേശങ്ങളിലും വ്യാപകമായി മണ്ണിട്ട് നികത്തുകയാണ് എന്നാണ് പരാതി. പുല്ലങ്കോട് പുഴയോട് ചേർന്നുള്ള തീരദേശ നിയമം ബാധകമായ CRZ 1A-ൽപ്പെട്ട പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള പ്രദേശത്താണ് കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ഇതിനു മുകളിൽ മണ്ണിട്ട് നികത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ഈ പ്രദേശത്താണ് കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ട നിലയിൽ. വയലിലും കൈപ്പാടിലും മണ്ണിട്ട് നികത്തുന്നത് വഴി മഴക്കാലത്തുണ്ടാകുന്ന നീരൊഴുക്ക് വലിയ തോതിൽ തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. വിവരമറിഞ്ഞ പഞ്ചായത്ത് വനംവകുപ്പ് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന പറഞ്ഞു. പരാതി ലഭിച്ച ഉടനെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ വനംവകുപ്പ് അധികാരികൾക്കും അപ്പോൾ തന്നെ കത്ത് അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടവർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന തണ്ണീർത്തടം ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നികത്തുന്നതിനോ അതുപോലെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിനോ പുഴ കയ്യേറുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും പഞ്ചായത്ത് കൂട്ടുനിൽക്കുന്നതല്ല. അതിനെതിരായി അടിയന്തരമായി തന്നെ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും തീരദേശ സംരക്ഷണ നിയമവും ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ മണ്ണിട്ട് നികത്തുന്നത്. അതിനാൽ വയലിലും ചതുപ്പിലും മണ്ണിട്ട് നികത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നികത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.